കുറഞ്ഞ സ്ഥലമേ ഉള്ളൂ. ഓക്കെ, ഒരു 10 സെന്റ് അല്ലെങ്കിൽ അതിൻ്റെ വലിപ്പം അനുസരിച്ച് എത്രയെങ്കിലും ആവട്ടെ. ഇപ്പം ഇതുപോലെ നമ്മൾ അടുപ്പിച്ച് അവിടെ കാലിട്ട് കൊടുത്തേക്കാണ്. ഓക്കെ, വെറും 1.5 മീറ്റർ 2 മീറ്റർ കാലിട്ട് കൊടുത്തേക്കാണ്. ഈ ഈ കൊടിയുടെ ഭയങ്കരമായ വളർച്ചയ്ക്ക് ഇനി നമ്മൾ വേറൊരു സൗകര്യം ചെയ്യും. ഇപ്പം ഞാൻ ഇപ്പം നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി വരുമ്പോൾ നിങ്ങൾ കണ്ടോ ഈ ഈ ചെടി ഇവിടം വരെയും കയറും. ഓക്കെ, ഈ ഹൈറ്റിലേക്ക് വരും ഈ ചെടി വരും. സാധാരണ ആളുകൾ ഈ തൈകൾക്ക് തണൽ കൊടുക്കുന്നത് ഒന്നില്ലെങ്കിൽ പനയുടെ ഓല കെട്ടി കൊടുക്കും, ഓക്കെ, തെങ്ങിൻ്റെ കൈ കൊട്ടി കൊടുക്കും, ഇതിന് ചുറ്റും ചുറ്റി കൊടുക്കും. അങ്ങനെ നമ്മൾ കൊടുത്താൽ എന്തോ കുഴപ്പമില്ല. നമ്മളിപ്പോൾ തെങ്ങിൻ്റെ കൈ ഇങ്ങനെ സപ്പോർട്ട് വെച്ച് കെട്ടിയാലേ ഈ ഇതിൻ്റെ ഈ കണ്ണി പൊട്ടി വരുന്നത് അതിലേക്ക് പിരിഞ്ഞു അതിലേക്ക് ഇതിന് പൂർണ്ണ സ്വതന്ത്രമായിട്ട് വളർന്നു കയറാൻ കഴിയില്ല. ഇതേപോലെ അതുപോലെ വളർന്നു വന്നെങ്കിൽ വേറൊരു സംവിധാനം ഞാൻ ചെയ്യുന്നുണ്ട്. ബഷീർക്കട ഫാമിലാണുള്ളത്. ബഷീർക്കട ഫാമിൻ്റെ വീഡിയോ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും, പല വെറൈറ്റി കൃഷിയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ കുരുമുളകിൻ്റെ കൃഷി, അതൊക്കെ നമുക്ക് കാണിച്ചു തരാം. അതൊക്കെ ഇതേ ചെറിയൊരു സ്ഥലത്ത് ഇഷ്ടംപോലെ ഇതേ അടുത്തടുത്ത് കാലുകൾ വെച്ചിട്ട് കൃഷി ചെയ്തേക്കാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇക്ക ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. കാരണം ഈ സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരുപാട് പഠിക്കാനുണ്ട്. ഇക്ക നമ്മൾ കുരുമുളകിൻ്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം എന്ത് തരം കുരുമുളകും അതിൻ്റെ കൃഷിയാണ് ഞങ്ങൾ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഇന്ന് നമ്മൾ കാണിച്ചു തരാൻ പോകുന്ന കുരുമുളകിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തു പോയിട്ടുണ്ട്. ഈ ഇപ്പം ഈ പറമ്പിൽ നമ്മൾ 3 മാസം മുമ്പ് പരിധി വന്ന് വീഡിയോ ചെയ്തതാണ്. ആ വീഡിയോ ചെയ്യുമ്പോൾ ഞാനിവിടെ നിങ്ങൾ ആ വീഡിയോ നിങ്ങൾക്ക് ഒരു 2-3 മാസം മുമ്പുള്ള ഒരു വീഡിയോ നോക്കി നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. നമ്മളിതുപോലെ ലൈൻ കൊടുത്ത് ചരട് കെട്ടി ലൈനാക്കിയിട്ട് ഓരോ ലൈനിലും ഓരോ മുളക് വെച്ച് പോയേക്കാണ്. തൈ വെച്ച സാധാരണ തൈയല്ല അത്. ആ തൈ ഉണ്ടാക്കിയെടുക്കുന്ന രീതി ഞാൻ പറയാം, ഞാൻ എൻ്റെ വഴിക്ക് പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ 2 മുളകും നട്ടു പോകാണ്, കുറ്റിയും ചെയ്യുന്നു, ഉണ്ണിത്തല മുകളിലേക്ക് കയറി പോകുന്നു നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ ഇപ്പോൾ കണ്ണിഞ്ഞോട് പൊട്ടി പൊട്ടി വന്നതിന് നമ്മൾ നമ്മുടെ ഇതനുസരിച്ച് ഈ വരുമാനത്തിൻ്റെയും കൂടി അനുസരിച്ച് നമ്മളിങ്ങനെ പോസ്റ്റ് ഇട്ട് കൊടുത്തേക്കാണ്. കോൺക്രീറ്റ് പോസ്റ്റാണ് ഈ ഈ പോസ്റ്റ് നമ്മൾ 10 അടിക്ക് ക്രമീകരിച്ചേക്കാം. 10 അടിയാണ് ഈ പോസ്റ്റ് മാക്സിമം ആയിട്ടുള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ 1.5 അടി അടിയിലേക്ക് കോൺക്രീറ്റ് ഇട്ടേക്കാം. താഴേക്കാണ് സ്ട്രെങ്ത്തിന് വേണ്ടി. അപ്പോൾ ഒരു 8.5 അടി നമുക്ക് കിട്ടുള്ളൂ. 8.5 അടി കിട്ടുമെന്ന് പറയുമ്പോൾ ഏതാണ്ട് 2 അടി കഴിച്ചിട്ട് ബാക്കിയുള്ള ഏരിയയിൽ നമുക്ക് നിലത്തിൽ നിന്ന് പറിക്കാം. ഓക്കെ, ബാക്കി നമ്മൾ എന്തെങ്കിലും സപ്പോർട്ട് കൊടുത്തിട്ട് പിന്നെ സ്റ്റൂളായാലും ചെറിയ എന്തെങ്കിലും സംവിധാനം ഉപയോഗിച്ച് മുളക് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും. കോണി ഒന്നും വേണ്ട, കോണി വേണ്ട, നമുക്ക് വേണമെങ്കിൽ ചെറിയൊരു സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് കയറി നിന്ന് പറിക്കാം. ഇത് ഒരുപാട് മുകളിലേക്ക് കൊടുക്കുക. ഞാനിവിടെ ആദ്യം കൊടുത്തത് എൻ്റെ വീഡിയോയിലുണ്ട്, വലിയ കാലയടാണ്, 2 ഇഞ്ചിൻ്റെ പൈപ്പ്. ഈ പൈപ്പിന് ഭയങ്കര ചെലവ് വരുന്നത് കൊണ്ടാണ് ഇതായത്. പക്ഷേ പൈപ്പ് 20 അടിയാണ്, ഇത് 10 അടിയാണ്. ഇപ്പം കുരുമുളക് ആയിട്ട് മൂത്ത് തുടങ്ങുന്ന സമയമായിട്ടുണ്ട്. അടുത്ത അപ്പം ഈ ഇപ്പം ഇനിയിപ്പോൾ പുതിയ തിരിയുടെ സമയമല്ല, ഇനി മുളക് പറിച്ച് അതിനുശേഷമൊക്കെയാണ് തിരി വരുന്നത്. പക്ഷേ ഇത് പുതിയ ചെടി ആയതുകൊണ്ടും നിരന്തരം നനച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. കാരണം ഇപ്പം തിരി വീണുകൊണ്ടിരിക്കുന്നുണ്ട്, തിരി വീണുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മൾ 1 വർഷം കൊണ്ട് 1 കിലോ മുളക് ഇതിൽ നിന്ന് പറിക്കാം എന്നുള്ള കണക്കൂട്ടിലാണ് നമ്മൾ ഇരിക്കുന്നത്. 1 കിലോ അതിന് ഉറപ്പായിട്ട് നമുക്ക് പറിക്കാൻ പറ്റും. ഇതിന് അതിന് അതനുസരിച്ചുള്ള പരിചരണം നമ്മൾ കൊടുക്കണം. ഈ പരിചരണം എന്നു പറയുന്നത് നമ്മൾ അമിതമായിട്ട് വളമല്ല ഉദ്ദേശിക്കുന്നത്, അല്ലാത്ത രീതിയിൽ നമ്മൾ പരിചരണം കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർക്ക് ഇത് തോന്നും ഇങ്ങനെ അടുത്തടുത്ത് ഇട്ടേക്കണം എന്താണ്. നമുക്ക് 1.5 മീറ്റർ 2 മീറ്റർ ഉള്ളൂ. അതിൻ്റെ ഒരു ഉദ്ദേശം നമ്മളിതിലെ മുകളിലേക്ക് മുളക് കയറ്റി വിട്ട് നമ്മൾ മുളക് പറിച്ച് കിട്ടുന്നൊരു വരുമാനവും അതോടൊപ്പം തന്നെ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള തൈകൾ ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാനും കൂടിയാണ് ഇങ്ങനെ അടുപ്പിച്ച് കൊടുത്തേക്കുന്നത്. മുളകും അതിൻ്റെ കൂടെ തന്നെ പുതിയ തൈകളും ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയാണ് എന്നെ കൊടുത്തത്. ഇവിടെ ഏതാണ്ട് ഇപ്പൊ ഇത് തന്നെ 250 പോസ്റ്റ് ഇതിന്റെ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ 10 അടി പോസ്റ്റ് 10 അടി പോസ്റ്റ് പിന്നെ ജി ഐ പൈപ്പ് ഇവിടെയും പല പറമ്പുകളിലായിട്ടും 1400 ജി ഐ പൈപ്പിന്റെ ഉണ്ട്. അങ്ങ് അറ്റം കാണൊക്കെ ജി ഐ പൈപ്പാണ്. പിന്നെ അതോടൊപ്പം തന്നെ പഴയ നമ്മുടെ കൃഷി രീതിയായ മരങ്ങളുണ്ട്, ആ മരങ്ങളിലും ചെയ്തിട്ടുണ്ട്, മരത്തിൽ ചെയ്തിട്ടുണ്ട്. ഈ മരത്തിൻ്റെ കൊടി ക്രമേണ നമ്മളത് കുറച്ച് കുറച്ച് കൊണ്ടുവരാം. കാരണം നിങ്ങൾ വളം വലിച്ചെടുക്കും. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി അവിടെയൊക്കെ പതുക്കെ പതുക്കെ നമ്മൾ പൈപ്പ് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഇത് ഇവിടെ നിങ്ങൾ ആദ്യ വീഡിയോ ഞാൻ പറഞ്ഞു, ആദ്യം നമ്മളിതുപോലെ തൈ ഇട്ട് പോയേക്കാരുന്നു. തൈ ഇട്ട് പോയതിന് ശേഷം നമ്മൾ ഈ സെൻറ്ററിൽ നമ്മൾ
ആദ്യ ഘട്ടത്തിൽ ഒരു കൃഷി ചെയ്തു, അത് കൂർക്കയാണ് ഞാൻ ചെയ്തത്. ആ കൂർക്ക നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വിളവെടുപ്പാണ്, ഇപ്പൊ ഞാൻ ഇപ്പൊ നമ്മൾ ഈ നിൽക്കുന്ന ലൈനില് വിളവെടുപ്പ് നമ്മൾ കഴിഞ്ഞു, വിളവെടുപ്പ് കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കിയാൽ കാണാം, അടുത്ത ലൈനില് കിടക്കാണ് അത്. അപ്പൊ പിന്നെ നമ്മൾ ഈ ഇതിൻ്റെ അകത്ത് ഈ ഇതിൻ്റെ പരിചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതനുസരിച്ച് ഈ സാധനത്തിന് വളർച്ച കിട്ടും. ഇപ്പൊ അടുത്തൊരു രീതി പച്ചക്കറി ഇട്ട് കൊടുത്താണ്, പയർ ഇട്ട് കൊടുത്തേക്കാണ്. ഈ പയറ് നമ്മള് മേളിലേക്ക്, ഇത് വള്ളിപ്പയറാണ്. അപ്പൊ ഈ വള്ളിപ്പയർ ഇതുമായിട്ട് കയറ്റില്ല, വേറെ സപ്പോർട്ട് കൊടുത്ത് നമ്മൾ കയറ്റി കഴിയുമ്പോൾ അതിന്റെ ഒരു തണലും കൂടി ഇതിന് വരും. ശരിക്കും പറഞ്ഞാൽ ഒരു വർഷം നല്ല തണൽ കൊടുക്കുകയാണെങ്കിൽ അതനുസരിച്ചുള്ള വളർച്ച കിട്ടും. പിന്നെ നമ്മൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചു ഈ ഈ പരിചരണമാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള വിഷയം. ഈ പരിചരണം എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പൊ ഇത് കണ്ട നിങ്ങൾക്ക് അറിയാതാണ്ട് ഒരു മീറ്റർ റൗണ്ടിലോ അല്ലെങ്കിൽ സ്ക്വയറിലോ, ആ സ്ഥലത്തിൻ്റെ കിടപ്പ് അനുസരിച്ച് റൗണ്ടിലോ സ്ക്വയറിലോ നമ്മൾ ആദ്യം മണ്ണ്, ഈ മണ്ണ് ശരിക്കും ഞാൻ ജെ സി ബിക്ക് കളച്ചിളക്കിയ മണ്ണാണ്. എന്നിട്ട് ഇതുപോലെ ചതുരത്തിലോ സ്ക്വയറിലോ ഒരു തടം പോലെ ഉണ്ടാക്കുക. ഈ തടത്തിൻ്റെ അകത്തേക്ക് നമുക്ക് കിട്ടാവുന്ന ചവറോ അല്ലെങ്കിൽ ഈ പറമ്പിൽ നിന്ന് നമ്മൾ പറിക്കുന്ന പുല്ല് പറച്ചൊരു സ്ഥലത്ത് ഞാൻ ഇവിടെ കാട്ടിത്തരാം. പറച്ചൊരു സ്ഥലത്ത് കൂട്ടിയിടുക, രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ അത് ഉണങ്ങും. അത് ഇതിൻ്റെ ചുറ്റും വെച്ച് കൊടുക്കുക. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ശാവാലസ് കമ്പനിയുടെ സ്റ്റെറാമിൽ മാത്രമാണ് ഉപയോഗിക്കുന്നുള്ളൂ. അത് ഇടാം. പിന്നെ നമുക്ക് വേനലൊക്കെ ആകുമ്പോൾ കുറച്ച് ചാണാപ്പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് നല്ല വേരോട്ടം കിട്ടും. എപ്പോഴും ഈ സംഭവം വേണം. അപ്പം ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം തോന്നുന്നു, ഇങ്ങനെ തടം എടുത്തു കഴിഞ്ഞാൽ വെള്ളം കിട്ടൂലെന്ന്. സ്വാഭാവികമായിട്ടൊരു ചോദ്യം അത്. പക്ഷേ വെള്ളം കിട്ടും. വെള്ളം കിട്ടുക എന്ന് പറയുമ്പോൾ നമ്മളൊരു ഒരു ജൂൺ 30 ശേഷം ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ആ സമയത്തൊക്കെയാണ് ഇത് മലയാട്ടോ, ഇവിടെ വെള്ളം കെട്ടില്ല. ഇനിയിപ്പോൾ നിരപ്പായ സ്ഥലത്താണ് വെള്ളം കെട്ടുന്നത് പ്രശ്നം വരുന്നുള്ളൂ. വെള്ളം കെട്ടാന്ന് വെച്ചാൽ പെയ്ത്തുവെള്ളം കെട്ടാവുള്ളൂ. അപ്പോൾ ഇനി പെയ്ത്തുവെള്ളം കെട്ടുന്ന പ്രശ്നമില്ല. ഇപ്പം നമ്മൾ ഇനി ഇതിൽ ഈ ചവർ ദഹിച്ചു പോകുന്നതനുസരിച്ച് ചവർ ഇട്ട് കൊടുക്കും. അല്പം ചാണാപ്പൊടി എൻ്റെ മേലെ ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് അടുത്ത വർഷം നമ്മളൊരു ജൂൺ ഒരു ലാസ്റ്റ് ആകുമ്പോൾ, ജൂൺ ലാസ്റ്റ് ഒരു ജൂൺ 30 അല്ലെങ്കിൽ ആഗസ്റ്റ് ആരംഭത്തിൽ നമ്മൾ ഇപ്പം ഇതിൽ വളവും ഈ ഇതിൻ്റെ വേരൊക്കെ പൊട്ടി നല്ല പതഞ്ഞ് വേരായിരിക്കും. അപ്പം നമ്മൾ ഈ മണ്ണ് പതുക്കെ വലിച്ച് ഇത് ലെവലാക്കും. ഓക്കെ, പ്ലാറ്റ്ഫോം ലെവലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മഴയാണല്ലോ, അപ്പോൾ ലെവലാക്കും. വീണ്ടും ഒരു ഞാൻ പറയുന്ന ഒക്ടോബർ നവംബർ മാസം വരുമ്പോൾ ഈ സംവിധാനം ചെയ്തു കൊടുക്കുക. ഈ വീണ്ടും ഈ തടം ചോട്ടിൽ പിന്നെ തൂമ്പക്ക് ചോട്ടിൽ തൊടരുത്, പുറത്തുനിന്ന് കിളച്ച് റൗണ്ടിൽ ഇതുപോലെ വെച്ച് പിടിപ്പിച്ചിട്ട് ചവർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങളെ ഞാനിത് ഒരു രണ്ടോ മൂന്നാലഞ്ച് മാസം കഴിയുമ്പോൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. നവംബറാണ് ആ നിങ്ങൾ എഴുതിയിട്ടോ ഈ ഡേറ്റ്. അതായത് ഒരു ജനുവരി ഫെബ്രുവരി മാർച്ചിലൊക്കെ ആകുമ്പോഴേക്കും ഞാൻ ഈ മുളക് ഇവിടെ കയറ്റിയിരിക്കും. ഇത്ര ഹൈറ്റിൽ കയറ്റി വെല്ലുവിളിയാണ്. ഇവിടെ കയറ്റിയിരിക്കും. അത് വെറുതെ ഒരു വള്ളി കയറി പോകുന്ന രീതിയിലല്ല കയറി പോകണം, ഇങ്ങനെ കണ്ണിയായിട്ട് ഇങ്ങനെ കയറിപ്പോകും. ആ രീതിയിലേക്ക് ഇതിനെ വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയുമെന്ന് നമുക്കല്ല ബോധ്യമുണ്ട്. അതാണ് ഞാനിത് ഇങ്ങനെ എടുത്ത് പറയാൻ കാരണം. വളത്തിൻ്റെ കേസ് ഞാൻ പറയുമ്പോൾ ഒരു കാര്യം ആവർത്തിച്ച് പറയുന്നത്, പരിചരണം ഒരു ഭയങ്കര സംഭവമാണ്. കുരുമുളക് വള്ളി നമ്മൾ പണ്ട് തിരുവാതിര നാട്ടിലേക്ക് കൊണ്ടുവന്ന് കുറേ കുരുമുളക് വള്ളി ഇട്ട് അങ്ങനെ കയറിപ്പോയി. കുരുമുളക് ഉണ്ടാകുന്ന ഒരു രീതിയാണ് നമ്മുടെ പഴയ രീതി. അപ്പം ആ രീതിയിലൊന്നും മുളക് ഉണ്ടാവില്ല. മുളക് നല്ല ഇനത്തിൻ്റെ കാര്യം, ഇനത്തിൻ്റെ കാര്യത്തിലേക്ക് ഞാൻ വരാം. ഇനത്തിൻ്റെ പ്രശ്നമുണ്ട്, നമ്മളെ തയ്യാറാക്കിയെടുക്കുന്ന ചെടികളുടെ പ്രശ്നമുണ്ട്, പിന്നെ അതിൻ്റെ ഒരു പരിചരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞല്ലോ, അമിതമായ വളം വേണ്ട. നിങ്ങൾ ഈ സ്റ്റെറാമിൽ കുറേ ഇട്ട് കൊടുക്കുക. പിന്നെ ചാണാപ്പൊടിയൊക്കെ എന്ന് പറയുന്നത് ചാണാപ്പൊടിയും ആട്ടുംകാട്ടും നിങ്ങൾ ഇടുമ്പോൾ ഞാൻ പറയുന്നു, ആട്ടുംകാട്ടം പൊടിക്കാതെ ഇടണം. പൊടിക്കാതെ ഇടുമ്പോൾ അത് ക്രമേണ ദ്രവിച്ച് ദ്രവിച്ച് ഇതിലേക്ക് ക്രമേണ ആയിക്കോളും. ആട്ടുംകാട്ടം എപ്പോഴും പൊടിക്കാതെ ഇട്ട് കൊടുത്തു കൊടുക്കണം. പിന്നെ ചില വീഡിയോകളിലൊക്കെ ഞാൻ ഈ കുരുമുളകിനെ കുറിച്ച് കാണുമ്പോൾ 12 വർഷത്തേക്കുള്ള വളമൊക്കെ ഒന്നിച്ച് ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ അതൊന്നും ഇപ്പൊ അതിനെ കുറിച്ചൊന്നും പറയണില്ല. കാരണം അല്ല, അതിന് അതിന് ഞാൻ വേണേ ഒരു കൗതുകകരമായ കാര്യം പറയാം. അതായത് നമുക്കിപ്പോ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്തോരം കിട്ടിയാലും നമ്മുടെ വയറുനിറച്ചല്ലേ കഴിക്കാൻ പറ്റുള്ളൂ, കഴിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ രീതിയിൽ എന്ത് സംഭവത്തിനായാലും, എന്ത് ചെടികൾക്കായാലും എന്ത് കൃഷിക്കായാലും സമയാസമയങ്ങളിൽ അതിന് വളമിട്ട് കൊടുക്കണം. ഓക്കെ, എന്നാലാണ് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ഇതിപ്പോൾ നിങ്ങൾ നോക്കിയത് ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, ഇത് കണ്ടോ,
ഇവിടെ നട്ടേക്കണ ഈ തൈയുടെ പ്രത്യേകത, സാധാരണ നമ്മൾ വള്ളി നടുമ്പോൾ ഇങ്ങനെ കണ്ണി പൊട്ടൂല, ഇതൊരു കണ്ണിയാണ്, ഇത് കണ്ണിയാണ്, ഇത് കണ്ണിയാണ്, ഇങ്ങനെ കണ്ണി പൊട്ടൂല. അതിങ്ങനെ നീണ്ട് നീണ്ട് കയറിപ്പോവും. ചിലർ അതിനെ ഇറക്കി വയ്ക്കുന്ന രീതിയൊക്കെ പറയുന്നുണ്ട്. ഞാൻ അതിലൊക്കെ ഒന്നും കടക്കുന്നില്ല, അതൊന്നും വിജയമുള്ള കാര്യമല്ല, നല്ല റിസൾട്ട് ഉണ്ടാക്കുന്ന സംഭവമല്ല. നമ്മൾ ഇതുപോലത്തെ തൈ ആണ് നടുന്നതെങ്കിൽ, ആ തൈയിലേക്ക് ഞാൻ വരാം, ഇതുപോലത്തെ തൈ ആണെങ്കിൽ ഇതുപോലെ കണ്ണിയായിട്ട് നമുക്ക് ഇവിടെ കയറിപ്പോയി, ആർത്തോട് ഇങ്ങോട് നന്നായിട്ട് കയറിപ്പോയി. അപ്പം നിങ്ങൾ നോക്കി, അതിലൊക്കെ മുളകായി തുടങ്ങിയതേ, നിങ്ങൾ നോക്ക്. ഇതൊക്കെ മുളകായി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതൊക്കെ നമ്മുടെ കഴിഞ്ഞ മുമ്പത്തെ വർഷം ഇട്ടതാണ്. ഇത് നല്ലോണം മുളകായിട്ടുണ്ട്. പിന്നെ വേറൊരു സംഭവം ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇപ്പം ഇത് കണ്ടത് ഇത്ര ഷെയ്ഡാ. ഈ ഷെയ്ഡ് നമ്മുടെ ഈ പറമ്പിലെ വളം മുഴുവൻ വലിക്കുന്ന ഒരു രീതിയുണ്ട്. എന്നോർത്ത് ഇപ്പോൾ ഇപ്പം അത്യാവശ്യം ഒരു കുറച്ച് കുരുമുളക് കൃഷിയൊക്കെ ചെയ്യുന്നവർ ഇപ്പോൾ ഇതാണ് കിട്ടാൻ സൗകര്യങ്ങൾ, അത് ഉപയോഗപ്പെടുത്താമെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, മുടക്കാൻ ശേഷിയില്ലാത്തവർക്ക് അത് ചെയ്യാം. പക്ഷേ അത് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മണ്ണിലെ വളം മുഴുവൻ ഇത് വലിച്ചെടുക്കും. അപ്പം മണ്ണിൽ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ കൃഷി ചെയ്യാൻ എപ്പോഴും നമുക്ക് പൈപ്പ് ആണ് നല്ലത്. പൈപ്പോ അല്ലെങ്കിൽ കോൺക്രീറ്റോ കാലോ നമുക്ക്. ഇതൊക്കെ പുതിയ നട്ടേക്കണ, പുതിയ നട്ടേക്കണ. നിങ്ങൾ നോക്ക്, കണ്ണിയായിട്ടല്ലേ വന്നെ നോക്കിയേ. ഇത് കണ്ട, ഇത് കണ്ണി. ഇത് നമ്മൾ നടുമ്പ തൈ ചെയ്ത് എവിടെ ഉണ്ടായത് നിങ്ങൾ നോക്ക്, ശരിക്കും ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. എവിടെ പേരെയാണ് നമ്മൾ നട്ട തൈ? ആ നടുമ്പ ഇതുണ്ട്, ഇതേപോലെ കുരുമുളക് കൂടെ ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. പുതിയത് നമ്മൾ നട്ടതിന് ശേഷം പൊട്ടി വരൂല. ആ പൊട്ടി വന്നത് ഇത് നോക്കി ഇവിടെ വന്നു, കണ്ണിയായി കണ്ണിയായിട്ടാണ് പൊട്ടി വരുന്നത്. കണ്ണിയായിട്ട് കയറി ഏത് ചൈയിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ വലിയ നോക്കോടാ. ഇപ്പൊ ഇത് ഞാൻ നിങ്ങൾ ആ പറഞ്ഞ ഡേറ്റിലാണ് നട്ടത്. ഇപ്പൊ ഈ ചെടിയുടെ സ്ഥിതി ആലോചിച്ച് നോക്കി, വേണമെങ്കിൽ ഒരു കാ കിലോ മുളക് വേണി പറിക്കാല്ലേ, ഒരു കാ കിലോ മുളക് വേണി പറിക്കാം. അപ്പൊ നോക്ക്, ഈ മുളകുണ്ട്. അപ്പം ഇതുപോലത്തെ തൈ നടണം. ഇനി ഇതുപോലത്തെ തൈ നമ്മൾ ഉണ്ടാക്കിയെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നഴ്സറി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വലിയ പ്രശ്നമുണ്ട്. കാരണം ഇതൊരു ബൾക്കായിട്ട് നമുക്കൊരു 10,000-10,000 തൈ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. നമുക്ക് ഉള്ള കൊടിയെ അതിപ്പോൾ ചെയ്യാം. അപ്പോൾ ഒരു ചെറിയൊരു കേസ് ഇവിടെ കാണിച്ചു, ഇവിടെ 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 2-3 രീതിയിൽ ഞാൻ കുരുമുളക് ഉണ്ടാക്കുന്നുണ്ട്. ഇത് നിങ്ങളൊന്ന് ശരിക്കും ശ്രദ്ധിച്ചോട്ടോ. ഇത് നിങ്ങൾക്കറിയാം, കൊളിബ്രിയാണ്, കണ്ടോ, തിപ്പല്ലി. തിപ്പല്ലി, ഈ ഈ തിപ്പല്ലിയിലേക്ക് നമ്മൾ ഈ മുളക് ചെടി ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തേക്കാം, ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തേക്കാം. സാധാരണ മുകളിൽ ചെയ്യുന്ന രീതിയുണ്ട്, അതും ഞാൻ അവിടെ ചെയ്യുന്നുണ്ട്. അതിനേക്കാൾ ഏറ്റവും ഗുണമുള്ള സംഗതിയാണ്. ഇപ്പം നമ്മൾ നോക്കിക്കോ, ഇതിവിടെ നമ്മുടെ തിപ്പല്ലിയുടെ ഒരു ഈ നീളത്തിൽ റാ മട്ടിൽ റൗണ്ടിന് കട്ട് ചെയ്ത് കളയാം. മറ്റേ കുരുമുളക് ചെടിയും കട്ട് ചെയ്ത് പരസ്പരം ഒട്ടിച്ച് വെച്ചിട്ട് കെട്ടാം. കെട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഇതേ ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇനി നമ്മൾ ഈ തിപ്പല്ലി ഗ്രാഫ്റ്റ് ചെയ്ത് 90 ദിവസമാണ് നമ്മളത് അതിനൊരു സമയമായിട്ട് കണക്കാക്കുന്നത്. 90 ദിവസം കഴിയുമ്പോൾ ഈ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്താണ് തൈ ഇതാട്ടോ, ദേ ഈ തൈയാണ്. ഈ തൈ 90 ദിവസം കഴിയുമ്പോൾ നമ്മൾ ദേ നമ്മൾ കട്ട് ചെയ്യണം. ഇതെവിടെയോ കട്ട് ചെയ്യും, ഇവിടെ കട്ട് ചെയ്യും. ഇവിടെ കട്ട് ചെയ്യുമ്പോൾ ഈ കുരുമുളക് ചെടി ഏതുമെട്ടിയിരിക്കും, ഈ തിപ്പല്ലിയിലേക്ക് വെക്കും. ഈ തിപ്പല്ലി നമ്മൾ ഇവിടെ ഇങ്ങോട്ട് ഗ്രാഫ്റ്റ് ചെയ്ത് ഇവിടെ കട്ട് ചെയ്തെടുക്കും. വേണി ഇത് വേണി നമുക്ക് നട്ട് വേണമെങ്കിൽ അല്ലാട്ടോ, ഇതിപ്പോൾ ഇപ്പം തന്നെ നടും. അപ്പോൾ നമ്മൾ 2-3 പീസായിട്ട് നമുക്ക് നട്ടെടുക്കാം. നട്ട് വേറെ തൈ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എപ്പോഴും ഇപ്പം തന്നെ ഇല വീശിക്കളയാം, അല്ലെങ്കിൽ വാട്ടം പറ്റും. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇത് ഒരു 2 തൈയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതുകൊണ്ടും തീരുന്നില്ല കേട്ടോ. നിങ്ങൾ നോക്കുക, അപ്പം ഒരു കുരുമുളക് ചെടി ഞാൻ ഈ ഈ കൊളിബ്രത്തിയിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തേക്കും. ഗ്രാഫ്റ്റ് ചെയ്ത് ആ ഗ്രാഫ്റ്റ് ചെയ്ത തൈയാണ് ഇവിടെ നമുക്ക് ആ ഗ്രാഫ്റ്റ് ചെയ്ത തൈയാണ് ഇത് ഈ കയറി വരുന്നത്. ഈ കയറി വന്നത് ഇവിടെ വന്നപ്പോൾ ഞാൻ വേറെന്ത് ചെയ്തു, ഇപ്പറോ ഇവിടെ വന്നപ്പോൾ നമ്മൾ ഒരു 8x10 കവറിൽ ചകിരിച്ചോറും അത്യാവശ്യം മണലും മണലും വളവും ചേർത്ത് ഈ തൈനെ ഇതിൻ്റെ ഉള്ളിൽ കയറ്റി വിട്ടേക്കാണ്. എയർലൈനിങ് ചെയ്ത് അത് തന്നെ എയർലൈനിങ് ചെയ്തേക്കാണ്, ഇതിനുള്ള കയറ്റി വിട്ടേക്കാണ്. ഇത് വേഗം ആവട്ടോ. ഇനിയിപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ നവംബറിലാട്ടോ, നവംബറിൽ നിന്ന് ഇന്ന് നവംബർ 12-13 ആ 2024 നവംബർ ഡേറ്റ് ഞാൻ പ്രത്യേകം പറയണത് ഈ ഡേറ്റ് തന്നെ ഓർക്കാൻ വേണ്ടി. ഈ നവംബർ മാസത്തിലാണ്, നവംബർ മാസം അല്ല അതിന് പറ്റിയ സമയം. പക്ഷേ ഇവിടെ നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളത് കയറ്റി വിട്ടേക്കാണ്. ഇനി സ്വാഭാവികമായിട്ട് ഇതിൻ്റെ അകത്ത് ഈ ഈ കവറിൻ്റെ അകത്ത് ഈ മണ്ണും ചകിരിച്ചോറും വളവും ഇരിക്കുന്നതിൻ്റെ അകത്ത് 2 മുട്ടുണ്ട്. ഈ തൈയുടെ 2 മുട്ടുണ്ട്. ഈ 2 മുട്ട് ഇപ്പോൾ വേര് കൊടുത്ത് പുറത്തേക്ക് വരും. പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ
ഇതിവിടെയേ കട്ട് ചെയ്യും. ഓക്കെ, കട്ട് ചെയ്യും. അപ്പം നമുക്കൊരു കൊളീബ്രിയത്തി എന്നൊരു തൈ ഉണ്ടാക്കിയെടുത്തു, ഇവിടെ ഉണ്ടാക്കിയെടുത്ത്. ഇനി നീണ്ടുവരാണെങ്കിൽ നമുക്ക് ഇവിടെയും ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ശേഷിയുള്ള കരുത്തുള്ള തൈകൾ ഉണ്ടാക്കാനാണ്. അതിപ്പോൾ ഇതിപ്പോൾ നമുക്ക് രണ്ടെണ്ണം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരു കൊളീബ്രിയത്തിൽ നിന്ന് ചെയ്തിട്ടുണ്ട്, രണ്ടെണ്ണം ഇങ്ങനെ എയർ ലൈനിങ്ങും നമ്മൾ നടത്തി വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ ഈ പറഞ്ഞോട്ട് ഈ നഴ്സറി പോയ ഒരു പക്ഷേ ഇതൊന്നും കിട്ടത്തില്ല. നഴ്സറി പോയത് നമുക്ക് കിട്ടില്ല, കാരണം ഇങ്ങനെ ഉണ്ടാക്കാൻ കഴിയില്ല. കഴിയില്ല, സമയവും സാവകാശവും സാധനവും നമുക്ക്. ഇവിടെ നമ്മൾ ഞാൻ ആ തൈ നട്ട സമയത്ത് തന്നെ തട്ടം തയ്യാണിത്. ഇത് അടക്കമരത്തിൽ, ഇതാ ഇവിടെ അടക്കമരം, നമുക്ക് അടക്കമരത്തിലേക്ക് കട്ട കൊടുത്തേണ്ടത്. അടക്കമരത്തിൽ നമ്മൾ കണ്ട അടി, ഇത് നിങ്ങൾ നോക്ക്, ഇതിൻ്റെ അടിമോല് കണ്ണിയാണ്. അടിമോല് ഇവിടെ ഈ രണ്ട് കണ്ണിയായി. ഇതേ കണ്ണി പൊട്ടി വന്ന് ഇത് കണ്ണിയാണ്, ഇത് കണ്ണിയാണ്. ഇവിടെ വന്നപ്പോൾ നമ്മൾ ആ പറഞ്ഞ രീതിയിൽ വീണ്ടും എയർലൈങ് ചെയ്തു. ഈ എയർലൈങ് കഴിയുമ്പോൾ നിങ്ങൾ നോക്കിയേ, ഇതിവിടെ ഡേറ്റ് ആയില്ല കേട്ടോ, ഞാൻ കട്ട് ചെയ്തിപ്പോൾ കാണിച്ചു തന്നേന. ഈ ഡേറ്റ് ആയി കഴിഞ്ഞാൽ ഒരു 10-25 ദിവസം കൂടി കഴിഞ്ഞാൽ മതി. ഇതിവിടെയാണ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ പുതിയ തൈ. ഇതിൻ്റെ അകത്ത് മൂന്ന് മുട്ടുണ്ട്. ഈ കവർ ഇത്തിരി വലിപ്പമുള്ള കാരണം മൂന്ന് മുട്ടുണ്ട്. ഈ മൂന്ന് മുട്ടീന്നും ഈ വളത്തിലേക്കും ചകിരിച്ചോറിലേക്കും വേറിറങ്ങിയിട്ട് നല്ല കരുത്തുള്ള തൈയായിട്ട്, ഒരു തൈയായിട്ട് നമുക്ക് എയർലൈനിങ് നടത്തിയ ഒരു തൈയാണ് ഞാൻ ഇവിടെ കുഴിച്ചിട്ടാണത്. അത് ഞാൻ കയറി വന്നപ്പോൾ വന്നപ്പോൾ വീണ്ടും ഒരു എയർലൈനിങ് കൊടുത്തു. നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചേ, അതായത് ഇതിവിടെയാണ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട ഇത്രയും വലിയൊരു തൈയായിട്ട് നമുക്ക് ഇങ്ങോട്ട് കിട്ടും. നല്ലൊരു തൈയായിട്ടും ഇതിവിടെ കട്ട് ചെയ്യും. നമ്മളുടെ അടിയിലെ പരിചരണം വന്ന് കഴിഞ്ഞാൽ അടുത്ത് തന്നെ ഇവിടെ നിന്ന് ഇടപൊട്ടി വേണ്ട, ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ തൈ പോകില്ല എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞത്, അതായത് ഇവിടുന്ന് കയറി പോന്നുകൊണ്ടിരുന്നുള്ളൂ. ഇതിപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടത് ഇവിടെ ഒരെണ്ണം ചെയ്ത് വെച്ചേക്കാണ്. നല്ല സൂപ്പർ ഒരു തൈയാണ് നിൽക്കുന്നത്. ഈ തൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സാധാരണ ഒരു തണ്ട്, അതായത് നമ്മൾ സാധാരണ നഴ്സറികളിൽ നിന്ന് കിട്ടുന്ന തൈ മേടിച്ച് നട്ട് ഇത് ഇവിടുന്ന് അവിടം വരും. ഈ രൂപത്തിലൊരു തൈയാവണമെങ്കിൽ ഒരു 3 വർഷമെങ്കിലും കഴിയും. ഇത് 3 വർഷം കൊണ്ട് ഒരു 10-12 അടി മുകളിലേക്ക് നമ്മളോട് തഴച്ച് മുളകാകും. അപ്പോൾ ഈ കൊടിയിൽ നിന്ന് നമ്മൾ എയർലൈനിങ് അടീക്കടി നടത്തിയിട്ടുണ്ട്. അടീക്കടി നടത്തണം നിങ്ങൾ ഞാൻ വീഡിയോ കാണിച്ചു തന്നാണ്. അല്ല, തിപ്പല്ലി അല്ല, അല്ലാത്ത രീതിയിൽ കണ്ടോ. ഇത് നമ്മൾ ഈ ഗ്രോ ബാഗ് ഉണ്ടല്ലോ, ഈ ഗ്രോ ബാഗിൻ്റെ ഉള്ളിലേക്ക് ഈ സംഗതി വളച്ച് അവിടെ ഇറക്കി വെച്ച് വളം ഇട്ട് ചെറിയൊരു സപ്പോർട്ടും കൊടുത്തേക്കായി കല്ല്, ഈ മണ്ണ് മണ്ണയൊക്കെ ചെയ്യുമ്പോൾ തെറിച്ച് വായിക്കാൻ വേണ്ടി. ഇത് പെട്ടെന്ന് വേരായിട്ട് വരും. ഇത് പെട്ടെന്ന് വേരായിട്ട് വരുമ്പോൾ ഇതുമേ നമുക്ക് തൈ കട്ട് ചെയ്ത് മാറ്റാം. ഇത് മറ്റേ എടുക്കാം, പിന്നെ ചെയ്തിട്ടുണ്ട്. ഒരു കടയിൽ നമ്മൾ പല വിധത്തിൽ നമ്മൾ, അതായത് ആ മരത്തിൻ്റെ ഇതനുസരിച്ച്, എൻ്റെ വളർച്ച അനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇപ്പം ഇപ്പം ഇതേപോലെ ഒരുപാട് വിധത്തിൽ പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നമ്മുടെ അടുത്ത് തൈകളുടെ വിൽപ്പന ഉണ്ട്, നമ്മുടെ അടുത്ത് ഒരുപാട് സാധനം ഉണ്ട്. അത് ഉണ്ട്, അത്യാവശ്യം. ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഉണ്ടാക്കിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇത് നമ്മളിപ്പോൾ ഏതാണ്ട് 750 കാല് കുരുമുളക് ഇവിടെ ഉണ്ട്. ഈ കാലിന് എല്ലാം അത്യാവശ്യം പരിചരണവും നോട്ടമുള്ള കാലാണ്. അങ്ങനെയുള്ള കാലയിൽ നിന്നാണ് നമുക്ക് ഇതുപോലെ കണ്ണി കിട്ടുള്ളൂ. അപ്പോൾ അതനുസരിച്ച് ഓരോ കാലയിൽ നിന്നും കിട്ടാവുന്നതിൻ്റെ പരമാവധി തൈകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇനി ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്, ഇപ്പം നഴ്സറി പോയി കഴിഞ്ഞാൽ ഒരു കുരുമുളകിൻ്റെ, അല്ലെങ്കിൽ കുറ്റി കുരുമുളകിനോ വെള്ളി കുരുമുളകിന് ഇത്ര രൂപയേ ഉള്ളൂ. ഓ ഓ, ഇപ്പം ആ കുരുമുളകിൻ്റെ തണ്ടും അല്ലെങ്കിൽ അതിൻ്റെ തൈയും ഇക്കാട് അടുത്തുള്ള തൈയും വെച്ച് നോക്കുമ്പോൾ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അതനുസരിച്ചുള്ള വില വ്യത്യാസം വരത്തില്ലേ? വില വ്യത്യാസം വരും, അത് നിങ്ങൾക്ക് കണ്ടറിയാം. വില വ്യത്യാസം വരും. ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ ഇന്നലെ ഇട്ടതാട്ടോ, പുതിയ കാലം ഇട്ടാ നിങ്ങൾ നോക്കിയേ. ഈ റൗണ്ടിൽ വെച്ചേക്കാണ്. ഇനി ഇവിടെ തൈ പൊട്ടിച്ചു വെച്ച് കൊടുക്കും, ഇനി ചുറ്റും നമ്മൾ പൊതയിട്ട് കൊടുക്കും. അപ്പോൾ അതനുസരിച്ച് പെട്ടെന്ന് കയറി വരും. ഇനി ഞാൻ ഈ എയർ റെയിലിംഗ് നടത്തി മാറ്റി വെച്ചേക്കണം 1-2 തൈ നിങ്ങളെ ഞാൻ കാണിക്കുന്നു. ഇതിവിടെ അത്യാവശ്യം കുറച്ച് തൈയാണ്. ഇപ്പോൾ അടുത്ത ദിവസം മുറിച്ചാണ് മാറ്റി വെച്ചേക്കണതാ. ഇതേ പരിധി കൂടെ നോക്കിയേ. ഇതിപ്പോൾ ഒരു തൈ ഞാൻ എടുത്ത് വെച്ച് വെയിറ്റ് കൂടുതലായിട്ട് എടുത്ത് പൊക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നിങ്ങളൊന്ന് നോക്ക്. ഇത് ഇതിന് മേലിലേക്ക് കയറി പോണത് ഇപ്പം തന്നെ 2 കണ്ണി പൊട്ടിക്കഴിഞ്ഞു, കുരുമുളകായി. ഇത് നിങ്ങൾ സാമാന്യ ബുദ്ധിക്ക് ചിന്തിച്ചാൽ ഈ മുളക് നിങ്ങൾ അത്യാവശ്യം ഞാൻ ഈ പറയുന്ന രീതിയിൽ തടവ് കൊടുത്ത് ചവറ് വച്ച് നനയും തണലും കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പറയുന്നു 1 വർഷം കൊണ്ട്. ഇപ്പം ഈ തൈ ഞാൻ നിങ്ങളെ 1 വർഷം കൊണ്ട് ഒരു 8 അടി റൗണ്ടിലാക്കി കാണിച്ചു തരാം. അതായത് അടുത്ത 6 മാസത്തിനുള്ളിൽ നമ്മുടെ ചാനലിൽ കൂടെ ബഷീർക്ക് നമ്മൾ ഒരു വെല്ലുവിളി ആയിട്ട്. ആയിക്കോട്ടെ ആയിക്കോട്ടെ, അത്ര തഴച്ച് വളർന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്കിപ്പോൾ കുറഞ്ഞ സ്ഥലമുള്ളൂ എന്ന് വിചാരിച്ചോ. ഓക്കെ, കുറഞ്ഞ സ്ഥലമുള്ളൂ. ഓക്കെ, ഒരു 10 സെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ വലിപ്പം അനുസരിച്ച് എത്രയെങ്കിലും ആവട്ടെ. ഇപ്പം ഇതുപോലെ നമ്മൾ അടുപ്പിച്ച് അവിടെ കാലിട്ട് കൊടുത്തേക്കാണ്. ഓക്കെ, വെറും 1.5 മീറ്റർ 2 മീറ്റർ കാലിട്ട് കൊടുത്തേക്കാണ്. ഈ കൊടിയുടെ ഭയങ്കരമായ വളർച്ചയ്ക്ക് ഇനി നമ്മൾ വേറൊരു സൗകര്യം ചെയ്യും.
ഇപ്പൊ ഞാൻ ഇപ്പൊ നവംബർ അല്ലേ, നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി വരുമ്പോ നിങ്ങൾ കണ്ടോ ഈ ഈ ചെടി ഇവിടം വരെയും കയറും. ഈ ചെടി വരും. സാധാരണ ആളുകൾ ഈ തൈകൾക്ക് തണൽ കൊടുക്കുന്നത് ഒന്നില്ലെങ്കിൽ പനയുടെ ഓല വെട്ടി കൊടുക്കും, തെങ്ങിന്റെ കൈ വെട്ടി കൊടുക്കും, ഇതിന് ചുറ്റും ചുറ്റി കൊടുക്കും. അങ്ങനെ നമ്മൾ കൊടുത്താൽ എന്തോ കുഴപ്പമില്ല. നമ്മളിപ്പോ തെങ്ങിന്റെ കൈ ഇങ്ങനെ സപ്പോർട്ട് വെച്ച് കെട്ടിയാലേ ഈ ഇതിന്റെ ഈ കണ്ണി പൊട്ടി വരുന്നത് അതിലെതിലേക്ക് പിരിഞ്ഞു അതിലേക്ക് ഇതിന് പൂർണ്ണ സ്വതന്ത്രമായിട്ട് വളർന്നു കയറാൻ കഴിയില്ല. ഇതേപോലെ അതുപോലെ വളർന്നു വന്നെങ്കിൽ വേറൊരു സംവിധാനം ഞാൻ ചെയ്യുന്നുണ്ട്. അതിന് നെറ്റ് ഇതിന്റെ മേലെ കൊടുക്കും. അത് ഞാൻ നിങ്ങളൊരു ഒരു 3 മാസം കഴിയുമ്പോൾ ആ നെറ്റ് കെട്ടി അതിന്റെ വളർച്ച ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ചാനലിൽ കാണിച്ചിരിക്കും കാണിച്ചിരിക്കും. അത് ഞാൻ ഇപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ പറയുന്നില്ല. അത് നമുക്ക് ആ സമയത്ത് കാണാം നമ്മുടെ ചാനലിൽ. അത് നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യാം. ഇത് ഇപ്പം ഞാൻ ഈ പറമ്പിൽ ഏതാണ്ട് 700 ജില്ലാനും 600 ജില്ലാനും കാലുണ്ട്. ഇതിൽ തെങ്ങ് എൻ്റെ തെങ്ങ് നിങ്ങൾ വീഡിയോയിൽ എൻ്റെ തെങ്ങ് ഞാൻ കാണിച്ചു വേണമെങ്കിൽ നിങ്ങൾക്ക് തെങ്ങിലേക്ക് നോക്കാം. തെങ്ങ് കുഴപ്പമില്ല. പക്ഷേ തെങ്ങ് പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ കൊമ്പൻചൊല്ലിയുടെ വ്യാപകമായ അക്രമമാണ്. ഞാൻ ആ കൊമ്പൻചൊല്ലിയ ഓരോരുത്തർക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മളിപ്പോൾ ഇപ്പം ഇത് കണ്ട ഇത് നോക്കിയേ, നിങ്ങൾ നോക്കിയേ ഈ തൈടെ നോക്കിയേ എത്ര എത്ര കണ്ണിയാടി അടി നമുക്ക് വരണം മതി. അപ്പൊ ഒരെണ്ണം നമ്മൾ ഇതുമെന്ന് നിലനിർത്തിയിട്ട് കൂടുതൽ വന്നതൊക്കെ എയർലൈങ് ചെയ്ത് കൊടുക്കും, എടുക്കും. ഇപ്പൊ നിങ്ങൾക്ക് നോക്കി ഇതിപ്പൊ ഞാൻ ഈ പറഞ്ഞ സമയത്ത് നിങ്ങൾ ആദ്യം കാണിച്ചു തന്നതുപോലെ നട്ടങ്ങളുടെ തൈയാണ്. ഈ തൈയുടെ വളർച്ച നോക്ക്. ഇനി ചിലര് ഇങ്ങനെ ഇപ്പൊ കയറി പോകുന്ന കാലുണ്ടല്ലോ, ഈ കയറി പോണ കാലയില് കയറുന്ന വള്ളി മണ്ണിന്റെ അടിയേക്കടെ എടുത്ത് അടുത്ത കാലയിലേക്ക് കൊടുക്കും. അങ്ങനെ ചെയ്യാവുന്ന രീതിയുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുന്ന രീതി നല്ലതാണ്. പക്ഷെ ഞാൻ അതിൻ്റെ ഒരു വ്യത്യസ്തമായ രീതിയാണ് പറയാൻ പോകുന്നത്. അത് കാണാം. ഇപ്പൊ ഇത് നമ്മൾ മെയിൻ തണ്ട് ഇത് 2 തണ്ട് അവിടെ നിന്ന് കയറിപ്പോയ ഈ 2 തണ്ട് അങ്ങോട്ട് കയറിപ്പോയപ്പോൾ അതിൽ 1 തണ്ട് ഞാൻ പതുക്കെ ഞാൻ പൊളിച്ചു മാറ്റി താഴേക്ക് മാറ്റി ഈ മണ്ണിന്റെ അടിയിക്കടിയാട്ടാ വന്നത്. ഏതിലാണോ എന്നിട്ട് ചോദിച്ചപ്പോൾ കാണാൻ പറ്റുന്നില്ല. ഇതിന്റെ അടിയിക്കട വന്ന് അതിൽ 1 തണ്ട് ഇവിടെ കയറ്റി. ഇത് നോക്കൂ, ആ തണ്ട് കയറ്റിയേക്കണത് പ്രത്യേകത ഉണ്ട് കേട്ടോ. ആ തണ്ട് ഞാൻ ഇത് നിങ്ങൾ ശരിക്കും നോക്കി വെറുതെ പറയല്ല, ഒരു ഗ്രോ ബാഗിൻ്റെ ഉള്ളിലായിരിക്കുന്നത്. ഒരു ഗ്രോ ബാഗിൻ്റെ ഉള്ളിക്കടെ കയറ്റി വിട്ടേണ്ടത്. അപ്പം ഈ ഗ്രോ ബാഗ് നമ്മൾ ഇതിപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റാം. ഇത് കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ പൂർണ്ണ വളർച്ച എത്തിയ തൈയായിട്ട് കിട്ടും. അതിൽ നിന്ന് 1 എണ്ണം കൂടി എടുത്തു. 1 എണ്ണം കൂടി നമ്മൾ എടുത്തിട്ട് നിങ്ങൾ നോക്കിക്കോ, ഇതിങ്ങൾ കൊടുത്തു. ഇപ്പം വന്നാൽ കണ്ടോ, ഇത് വേറെ തൈയായിട്ട് ഇത് നമ്മൾ പെർമനൻ്റ് ആയിട്ട് ഈ പൈപ്പിന് വേണ്ടി ചെയ്തതാണ്. അങ്ങനെയും നമ്മൾ മുളക് ഉണ്ടാക്കി. വള്ളിയല്ല, കണ്ണിമുളക് എന്നെ പകർത്തിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. വള്ളി പകർത്തി കഴിഞ്ഞാൽ ഇതുപോലെ വള്ളി പോലെ കയറി പോവുള്ളൂ. അത് ഇട പൊട്ടി വരാൻ ഞാൻ ആദ്യം പറഞ്ഞ 3 വർഷവും ഒക്കെ വേണി സമയം എടുക്കും. പക്ഷെ ഇതല്ല, അത് കണ്ണിമുളക് തന്നെ. ഈ കണ്ണിമുളക് നമ്മൾ ഇങ്ങനെ പകർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഉടയാതെയും വളരെ എന്നാ പറയാ ക്ഷമയോടുകൂടി ചെയ്യണം. ഈ കണ്ണിമുളകിന്റെ ആ തണ്ടൊക്കെ ആർക്കും പക്ഷെ അറിയണമെന്നില്ല. ഇല്ലില്ല, അത് പ്രായോഗികമായിട്ട് കാരണം നമ്മൾ കുറെ കൊടിയാണ് ചെയ്യും. കൊടി ചെയ്തിട്ട് പിന്നെ നോട്ടവും കാര്യങ്ങളൊക്കെ ചിലരുടെ കാര്യമൊക്കെ വളരെ തദൈവിയ. അപ്പൊ അത് നല്ല പരിചരണം കൊള്ളുള്ള കൊടികളിൽ നിന്നാണ് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇത് ഇപ്പൊ ഇത് പൈപ്പാണ്. ഇപ്പൊ നോക്കി ഇതും പൈപ്പാ. ഈ പൈപ്പയിൽ ഇങ്ങനെ അടിക്ക മുകളിലൊക്കെ കയറിപ്പോയില്ലേ, ആ കയറിപ്പോയ ഒരു തൈ നിങ്ങളിവിടെ നോക്കിക്കോട്ടോ. ആ തൈ നിങ്ങൾക്ക് കാണാം. ഇതാട്ടാ എൻ്റെ തണ്ട്. ആ തണ്ടയിൽ 1 തണ്ട് ഞാൻ ഇവിടെ കയറ്റി വിട്ടു. മറ്റത് ഇതിൻ്റെ അടിയിക്കട കൊണ്ടുവന്ന് ഈ ഒരു പോസ്റ്റുമ്പോൾ കയറ്റി. ഇത് കയറ്റിയിട്ട് 3 മാസം ആയിട്ടുള്ളൂ കേട്ടോ. നല്ല ആരോഗ്യത്തോടുള്ള നല്ലൊരു തയ്യാക്കി മാറ്റി. 2 എതളായിട്ട് പൊട്ടി വരും. അതിന് പൊട്ടി വരും. ഇനി നമ്മൾ ദേ ഇവിടെ ഒരു എയർലൈങ് കൂടെ കൊടുക്കും. എയർലൈങ് കൊടുത്താൽ ഈ തയ്യ വേറെ എടുക്കും. അപ്പം അടുത്ത് കയറി വന്നു. അപ്പൊ അവിടെ 2-3 എണ്ണമായിട്ട് വേറെ കയറി പോകുന്നു. ഇപ്പൊ നമ്മുടെ കുരുമുളകിന്റെ കൃഷിയുടെ ഒപ്പം തന്നെ വേറൊരു സംഭവം കൂടെ കാണിച്ചിരുന്നത് എന്താ, മരത്തിന് മുകളിൽ കയറി വെക്കണം. ഈ മരത്തിന്റെ മുകളിൽ ഞാൻ പറഞ്ഞ നമ്മളിപ്പോ ഇതിൽ മെയിൻ ആയിട്ടുള്ളത് കുരുമുളകും തെങ്ങാണ്. തെങ്ങ് പുതിയ തെങ്ങൊന്നും വയ്ക്കുന്നില്ല. ഉള്ള തെങ്ങുകൾ നിലനിർത്തിക്കൊണ്ടും അതിന്റെ അടുക്ക് കുറെ ഫ്രൂട്ട്സ് തൈകളുണ്ട്. ഇപ്പൊ ഇത് മാവേല എയർലൈങ് നടത്തിയാണ്. ഇത് നിങ്ങൾക്ക് ശരിക്ക് കാണാ, ഇത് കംപ്ലീറ്റ് വേരായിട്ടുണ്ട്. നോക്കി ഇത്ര ഉള്ളൊരു ചെടിയാണ്. ഇത് കംപ്ലീറ്റ് വേരായിട്ടുണ്ട്. ഇത് നമ്മളിവിടെ കട്ട് ചെയ്ത് മാറ്റി കഴിയുമ്പോൾ പുതിയൊരു തൈ, പുതിയ നല്ല അടുത്ത വർഷം തന്നെ കായ്ക്കും. ആ നിരക്ക് തൈ ഞാനിപ്പോൾ നമ്മളിതിൻ്റെ ഇടയ്ക്ക് ചെയ്തു സംസാരിച്ച് പോകുന്ന വഴിക്ക് ഒന്ന് കാണിച്ചു കാണിച്ചു മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് പ്ലാവ് ഞങ്ങൾ ചെയ്ത് വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ റംബൂട്ടാൻ എല്ലാ ഒട്ടുമിക്ക ഫ്രൂട്ട്സ് പ്ലാന്റുകളും പല വൃക്ഷങ്ങളൊക്കെ നമുക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓരോ തൈക്കും തടം എടുത്ത്
വലിയ തടാണ്. ആ തടം എടുത്ത് ഈ പറമ്പിൽ കാണാവുന്ന പുല്ല് ആദ്യം ഞങ്ങൾ ചെത്തും. ഈ ചെത്തിയിട്ട് കുടഞ്ഞ് അവിടെ ഇടും. ആ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് കുടഞ്ഞ് ഇതിൻ്റെ ചുറ്റും വയ്ക്കും. ഈ ചുറ്റും വയ്ക്കുമ്പോൾ നിങ്ങൾ നോക്കിയാൽ, ഇതിപ്പോൾ ഞാൻ ആദ്യം കാണിച്ച കുറ്റിക്കുരുമുളക്, ഇതുമ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ 1 കിലോ മുളക് സുഖമായിട്ട് പറിക്കുക. നിങ്ങൾ നോക്കൂ, ഇഷ്ടം ഇതേ കണ്ട 1 കിലോ മുളക് ഇപ്പോൾ പറിക്കാം. അപ്പം നമുക്ക് താങ്ങുമരത്തെ കയറ്റി വിടലാണ് ഏറ്റവും കൂടുതൽ ലാഭം. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ഗ്യാപ്പ് കിട്ടുകയാണെങ്കിൽ അത് കുറ്റിയാക്കി മാറ്റാം. ഇതേ ഇതിൻ്റെ ഇതിപ്പോൾ നവംബർ മാസമാണല്ലോ, നിങ്ങൾ നോക്കിക്കോ, നന്നായിട്ട് നന്നായിട്ട് മുളകുണ്ട്, ചെറിയൊരു കാലുമ്പോൾ തന്നെ. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പറയാതെ പോയൊരു കാര്യം, ഇത് ഞാനൊരു 40 വർഷമോത്തോളമായിട്ട് ചെയ്യുന്ന കരിമുണ്ട ഇനമാണ്. ഇപ്പോൾ ഒരുപാട് വെറൈറ്റി വന്നിട്ടുണ്ട്. ചില ഞാൻ വീഡിയോ ഒക്കെ കാണുന്നത് 20 ഐറ്റം 40 ഐറ്റം എത്ര ഐറ്റം എന്ന് പറഞ്ഞാലും കുരുമുളക് ഉണങ്ങി കഴിയുമ്പോൾ 1 കിലോയ്ക്ക് കിട്ടുന്ന വിലയാണ് ഏതിനും കിട്ടുള്ളൂ. പക്ഷെ നമ്മൾ കുറെ സംഗതികൾ കുറെ കൂടുതൽ ഐറ്റം എന്ന് പറഞ്ഞാൽ എനിക്ക് കാര്യമൊന്നുമില്ല. പക്ഷെ ഞാനിപ്പോൾ ഈ കരിമുണ്ടനെ വിട്ടിട്ടില്ല. അതായത് 40 വർഷത്തെ ഒരു പരിചയം കൊണ്ടൊക്കെ പറയുകയാണ്, ഞാൻ കരിമുണ്ടനെ ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ പുതിയൊരു ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിച്ച് ഞാനൊരു എനിക്ക് താല്പര്യമായിട്ട് നിൽക്കുന്നത് കൊമ്പുക്കൾ. കൊമ്പുക്കൾ ഒരു കുറേ ഏരിയ നടാൻ വേണ്ടി ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ പലരും കൊമ്പുക്കളിലേക്കാളും കൂടുതൽ താല്പര്യത്തോടു കൂടി ഇതിനെ കാണാറുണ്ട്. പക്ഷേ ഇത് ഞാൻ വിടുന്നില്ല. പക്ഷേ ഇത് നമ്മുടെ ആണ് കൊമ്പുക്കളും ഞാൻ ചെയ്യുന്നുണ്ട്. ഇത് നമ്മളെ ഇതുമായിട്ട് കയറി തയ്യ. അപ്പോൾ ഇവിടെ അത്യാവശ്യം ഇട പൊട്ടിയിട്ടുണ്ട്. ഈ ഇട പൊട്ടിയപ്പോൾ ഞാൻ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്ഇതിൻ്റെ മെയിൻ തൈ ഇതെങ്ങോട് കയറ്റി കയറ്റിയിട്ട് കവറിൻ്റെ ഉള്ള വിട്ട് ഈ കവറിൻ്റെ ഉള്ള വിടുമ്പോൾ ഈ തണ്ട അനങ്ങാരിക്കാൻ വേണ്ടിയിട്ട് ഈ സപ്പോർട്ട് കൊടുക്കണം. കല്ല് എടുത്ത് കൊണ്ട് ഇതിപ്പോൾ നമുക്ക് ഇവിടെയാണ് കട്ട് ചെയ്തത്. നിങ്ങൾ ഈ തൈയിനെ കുറിച്ച് ഞാൻ ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. നല്ല അത്യാവശ്യം മുളകുമായിട്ട് ഈ കുറഞ്ഞ സ്ഥലത്തിൽ ഈ പറഞ്ഞ 1-1.5 മീറ്ററിൻ്റെയൊക്കെ ഇടയിലായിട്ട് ഒക്കെ ഇതുപോലെ തുരുതുരാണിങ്ങനെ കാലിട്ട് വെച്ചേക്കാണ്. അപ്പൊ നമുക്കുണ്ടല്ലോ ഈ കുറഞ്ഞ ഏരിയയില്, ഇപ്പൊ ഞാൻ മിനിമം ചോദിക്കാൻ ഒരു 5 സെന്റ് സ്ഥലത്ത് നമുക്ക് മാക്സിമം എത്ര കുറ്റിക്കുരുമുളക് അല്ലെങ്കിൽ വള്ളിക്കുരുമുളക് ചെയ്യാൻ പറ്റും? നിങ്ങൾ ഇങ്ങോട്ട് നോക്ക്. ഇപ്പൊ നമ്മളിതേപ്പോ ഈ ഒറ്റ ലൈനായിട്ട് എടുക്കുന്നത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 പത്തെണ്ണം ഒരു ലൈനായി. അങ്ങനെ 1, 2, 3, 4, 5 ഒരു 5 ലൈൻ കൊടുക്കുക. അപ്പൊ 50 പീസ് നമ്മൾ ഈ 10 അടിയുടെ ക്രമീകരിക്കുക. ഇനി നമുക്ക് സൗകര്യമുള്ള ആളാണെങ്കിൽ അത് കോൺക്രീറ്റിന്റെ പോസ്റ്റ് കൂട്ടാം, ഹൈറ്റ് കൂട്ടാം ഈ 50 കാല് നമുക്ക് നല്ല രീതി. ഈ 50 കാലിൽ നിന്ന് ഞാൻ ആ പറഞ്ഞ കണക്കിലേക്ക് വരാണെങ്കിൽ 50 കിലോ മുളക് വരെ നമുക്ക് പറിപ്പിക്കാം. ഈ ഒരു 5 സെന്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ആദ്യത്തെ വർഷം വേണി ഉണ്ടാക്കിയെടുക്കാം. ഇത്ര പറഞ്ഞ സ്ഥലവും കാര്യങ്ങളും വേണമില്ല. നല്ല പരിചരണം, ഇതൊരു പെർമനന്റ് പരിചരണ പരിധി ഞാൻ ചെയ്തേക്കണം. പെർമനന്റ് പരിചരണം നിങ്ങൾക്ക് അറിയാലോ. ഇത് നോക്കേ, ഈ കൊടിയുടെ ഇത്ര തടത്തിൽ നിൽക്കാം ഈ കൊടി. ഇത് മലയാട്ടോ, ഇത് ഏണ്ട് 10-750 മീറ്റർ ദൂരെ നിന്ന് വെള്ളം അടിച്ചാട്ടെ ഞാൻ ഇവിടെ വെള്ളം കൊണ്ടുവന്നെ. ആ കഥയിലൊക്കെ ഞാൻ കിടക്കണില്ല. ഇവിടെ വെള്ളം കൊണ്ടുവന്നത് ഈ തടമാണ്. ഈ തടത്തിൽ നമ്മൾ പുതയിട്ട് കൊടുക്കുക, വളം ഇട്ട് കൊടുക്കുക. ആ പുത നിറയെ വേരാവും, അതനുസരിച്ച് തൈയെ കയറിപ്പോരും. ഇക്ക ഇപ്പം നേരത്തെ പറഞ്ഞ നമുക്ക് നല്ല തൈകൾ ആൾക്കാർക്ക് കൊടുക്കുമെന്നും പറഞ്ഞു. ഓ, ഇതേപോലെ ഇക്കട ഫാമിലി ഇതിൻ്റെ ഇക്കട ഫാമിലി ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് കുറഞ്ഞ ഏരിയയിൽ നല്ല സെറ്റ് ായിട്ട് ഇത്രയൊക്കെ ചെയ്തു വെച്ചേക്കാണ്. ഇനി ആർക്കെങ്കിലും ഇതുപോലെ നല്ല രീതിയിൽ കുരുമുളക് ഫാമിങ്ങും മറ്റുള്ള കൃഷിയും മറ്റുള്ള ഫ്രൂട്ട്സ് പ്ലാന്റും തെങ്ങായിക്കോട്ടെ ഇതെല്ലാം ഒക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ? ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പൊ നമ്മള് അത് ചെയ്തു കൊടുക്കുന്നു പറയുമ്പോൾ ഇവിടെ ഉള്ള ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് ഈ തൈകളുടെ ഒരുപാട് ഓർഡർ ഉണ്ട്. അപ്പൊ അത് ഞങ്ങൾ ബൾക്കായിട്ട് പിടിക്കില്ല, 500, 1000 ഒക്കെ പിടിക്കില്ല. ചെറിയ ചെറിയ ഫ്ലോട്ടുകൾ ഇവിടെ തൈ വരുന്ന മുറ അനുസരിച്ച് ഞങ്ങൾ ചെയ്തു കൊടുക്കാം. ഇക്ക പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ ഇപ്പം മനസ്സിലാക്കി തരാം. ഇക്ക പറഞ്ഞത് നമ്മൾ ഇതുപോലെ വർക്ക് എടുത്തതിന് ശേഷം പുറത്തുനിന്ന് തൈ കൊന്നിട്ട് അവിടെ കൊന്നിട്ട് വച്ച് ഒരുപാട് സെറ്റപ്പ് ചെയ്ത് കൊടുക്കാല്ല, നമ്മുടെ കയ്യിലുള്ള തൈ കൊണ്ട് മാത്രം പുതിയ തൈകൾ ഉണ്ടാക്കി അത് വച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. ആ ഒരു ഗ്യാരണ്ടിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാണ്ട് പുറത്തുനിന്ന് നഴ്സറി സാധനം കൊണ്ടുവന്ന് ഒരു സെറ്റപ്പും ചെയ്യുന്നില്ല. അങ്ങനെ അതുകൊണ്ടാണ് നമ്മുടെ ഞാൻ ഈ എണ്ണം പരിമിതപ്പെടുത്തി പറയണത്. നമുക്കൊരു ഒരു ബൾക്കായിട്ട് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഞങ്ങൾ ഉണ്ടാക്കുന്നതനുസരിച്ച് ആദ്യം പറയുന്ന മുറ അനുസരിച്ച് ഞങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു.